ഹലോ ഗൈസ്, എല്ലാവർക്കും തന്നെ നമ്മുടെ പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പം നമ്മളിന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് ഒരു സ്ഥലം വരെ പോകാൻ പോകണമെന്ന്, എവിടേക്കെന്ന് വെച്ചാൽ നമ്മളിന്ന് അട്ടപ്പാടിയിലേക്ക് പോകാൻ പോകണം ഗൈസ്. അട്ടപ്പാടി സൈലൻറ്റ് വാലിക്കാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ മൂന്നാറിൽ പോയിട്ട് എൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് ചെക്ക് ചെയ്തൊക്കെ നമ്മൾ ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കട്ടോ. അപ്പോൾ നമ്മളിന്നത്തെ വീഡിയോയിൽ നമ്മളിന്ന് അട്ടപ്പാടി പോയിട്ട് അട്ടപ്പാടി അവിടെ സൈലൻറ്റ് വാലി ആ സ്ഥലങ്ങളൊക്കെ നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്ത് പോകാൻ പോവാണ്. അപ്പോൾ അവിടെ കണ്ടവരും കാണാത്തവരും അവിടെ പോകാത്തവർക്കാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനലൊന്ന് കണ്ടിട്ട് ഒരു വീഡിയോ കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുള്ള ബെല്ലൈക്കനും കൂടി എനിക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് അതേപടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി നമുക്ക് ഇവിടുന്ന് യാത്ര നോക്കാം. സൈലൻറ്റ് വാലിയിൽ എത്തിയിട്ടോ? അപ്പോൾ ഗൈസ് നമ്മൾ വന്യമൃഗങ്ങളുടെ കാട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലോ. കൂടുതലായിട്ടും കാട്ടുപോത്ത് അതുപോലെ തന്നെ ആനക്കുള്ളവരുടെ ആനൊക്കെ കുറേ ഉണ്ട്. അപ്പം നമ്മളെന്തായാലും ഒരു അഡ്വഞ്ചർ വ്ളോഗിനെ ഐസ്ക്രീം കുറഞ്ഞുകൊണ്ട് കാടാണ്. എന്നാൽ അവിടുന്ന് വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാവും. വണ്ടി നിർത്തിയാണ്. അവിടെ നോക്കുമ്പോ വേറെ ലെവല് വ്യൂ ആണ്. ഇവിടെ നമ്മൾ അങ്ങോട്ട് നോക്കാം. അപ്പൊ ഗൈസ് നമ്മൾ ഈ ഒരു പുഴയിലോട്ട് കുളിച്ച് പേര് വരണ്ട. അതിന്റെ പേരെന്താ? ചഞ്ചു. അതിന്റെ പേര് അപ്പോൾ ഗൈസ് നമ്മൾ പോണ വഴിക്കട്ടോ. അപ്പം പോണ വഴിക്ക് നമ്മളിവിടെ ജ്യൂസ് കണ്ടപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ഇറങ്ങിയാണ്. അപ്പം നമ്മൾ ഇത് മുന്തിരി ജ്യൂസ് ആട്ടോ. മുന്തിരി ജ്യൂസും പൈനാപ്പിൾ ജ്യൂസും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് മുന്തിരി ജ്യൂസ് മേടിച്ചാണ്. അപ്പോൾ ഇപ്പം നമ്മൾ നിൽക്കുന്ന അരിയൂരിലാണ്. അരിയൂര് ഇവിടെ ഒരു മദ്രസയും പള്ളിമ്പാടെ ഉള്ള സ്ഥലമുണ്ട്. അവിടെയായിട്ടപ്പം നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ ചെന്നിട്ടുള്ള ബാക്കി കാഴ്ചകളൊക്കെ കാണിച്ചു തരട്ടോ. ഗൈസ് നമ്മൾ ജ്യൂസ് കുടിച്ചു. അത് മുന്തിരി സോഡ ആയിരുന്നു കേട്ടോ. അപ്പം നമ്മളിതാ മുന്തിരി സോഡ കുടിച്ച് നമ്മളിപ്പോൾ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിനി അവിടെ എത്തിയിട്ടുള്ള ബാക്കി വിഷ്വൽസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമ്മളിവിടെ ജസ്റ്റ് നിർത്തി കേട്ടോ. നമ്മൾ ഇവിടുന്ന് ഒരു രണ്ട് എന്താ പറയുക. അപ്പോൾ ഗൈസ് അപ്പം നമ്മൾ പോണേൻ്റെ ഇടയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം നമ്മൾ ഏകദേശം നമ്മൾ പ്ലാൻ വെച്ചിട്ട് അവിടെ ഒരു 1 മണിയുടെ മുന്നേയായിട്ട് നമ്മളവിടെ എത്തണം എന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ഇറങ്ങിയെന്നുള്ളൂ. ഇവിടെ കാണാൻ നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. കാരണം അങ്ങനെ മരങ്ങളൊക്കെ ആയിട്ടും. അപ്പോൾ എന്തായാലും നമ്മൾ പോണ വഴിയാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ജസ്റ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേ കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളിവിടെ സൈലൻറ്റ് വാലിയിലേക്ക് പ്രവേശിക്കട്ടെ. അപ്പോൾ ഇവിടെ വെൽക്കം ടു സൈലൻറ്റ് വാലി എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നല്ല മഞ്ഞ് മൂടി കിടക്കുന്നുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നല്ല രസമുണ്ട്. ആ ഒരു പ്രദേശം കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ നോക്കുമ്പോൾ തന്നെ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വീഡിയോസൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കി നോക്കട്ടെ ഗൈസ്. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു സിംഹാലം കുറഞ്ഞതിൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ടുള്ള ബാക്കി എന്താ കാര്യങ്ങളെന്നൊക്കെ നമുക്ക് അവിടെ ചെന്ന്. അപ്പോൾ ഗൈസ് നമ്മളിവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ട്. അപ്പോൾ ഉച്ച ഏകദേശം ടൈം ഒരു 12 മണി ആയിട്ടുണ്ടാവും. അപ്പം നമ്മളിവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടോ. നമ്മൾ വന്നിരിക്കുന്നത് ഹോട്ടൽ ബിലാലിലാണ്. നമ്മളിപ്പോൾ അവിടെ സൈലൻറ്റ് വാലിയിൽ നമ്മൾ എൻട്രൻസ് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നത് ഈ ഒരു ഹോട്ടൽ ബിലാൽ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഹോട്ടൽ കേട്ടോ. നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയത്. അപ്പോൾ നമുക്ക് ഇവിടെ ചെന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി നമുക്ക് ഇവിടെ നിന്ന് യാത്ര പോകാം. ഓക്കെ. ആ
അപ്പൊ കഴിച്ചതാണ് ചെക്ക് പോസ്റ്റ് നമ്മളാണ് കേറിട്ടോ. ഓ ഗൈസ് വേറെ ലെവലിട്ടോ, നാച്ചുറൽ വൈബ് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ഫീൽ ആട്ടോ. നമ്മൾ ഇവിടുത്തെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഓ ഗൈസ്, അപ്പം നമ്മളിവിടെ സൈലൻറ്റ് വാലിയിൽ എത്തിയിട്ടോ. അപ്പം ഇവിടെ വന്ന് വേറെ ലെവൽ വൈബാട്ടോ. അപ്പം നമ്മൾ മേലേക്കൊന്നും കയറിയിട്ടില്ല, നമ്മൾ താഴെ തന്നെ ഇട്ടപ്പം ഇപ്പം നിൽക്കുന്നത്. അപ്പം നമ്മൾക്കിനി മേലോട്ടൊക്കെ പോയി നോക്കട്ടെ. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇപ്പം നമ്മൾ ആ ഒരു സൈലൻറ്റ് വാലി കയറിപ്പോൾ സെൻട്രലായിട്ടാണ് നിൽക്കുന്നത്. അതിൻ്റെ ബാക്കിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും ഒരു പാറക്കല്ല്, ചെറുതായിട്ടൊരു വെള്ളച്ചാട്ടമുണ്ട്, ചെറുതായിട്ട് വെള്ളമൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാൻ എന്താ ഇവിടെ കണ്ടത് ഇവിടെ ജസ്റ്റ് നിർത്തിയാട്ടോ, വണ്ടി നിർത്തിയാണ്. അവിടെ നോക്കുമ്പോൾ വേറെ ലെവൽ വ്യൂ ആണ്. ഇവിടെ നമ്മൾ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നിൽക്കുകയാണത് അധികം അവിടെ അവിടെ ഒരു പാറൊക്കെ ആയിട്ട് വേറെ ലെവൽ വൈബ് തന്നെ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ മേലെ കയറിയിട്ട് അവിടുത്തെ ഉള്ള വ്യൂ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിങ്ങോട്ട് കയറുന്ന ടൈമിൽ അവിടെ കുറച്ച് കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളവിടെ നിർത്തിയില്ല കേട്ടോ, അവിടെ നിന്ന് അങ്ങനെ പോകുന്നു. അപ്പം നമ്മളിനി മേലെ കയറിയിട്ട് അവിടെയുള്ള വ്യൂ കാര്യങ്ങളൊക്കെ നോക്കി നോക്കട്ടോ. അപ്പോൾ നമ്മൾ കുരങ്ങന്മാർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മേലെ ചെന്നിട്ട് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യുക. നമ്മളിതുപോലെ തന്നെ കുറേയധികം ട്രാവൽ വീഡിയോസ് നമ്മുടെ ചാനൽ കൊണ്ടുവരും. അപ്പോൾ നിങ്ങളെ കാണാൻ മറക്കരുത് കേട്ടോ. ഓക്കെ ഗൈസ് അലക്കുക. ഓ ഗൈസ്, അപ്പം ഞാൻ പറഞ്ഞ ഇതാട്ടോ, ഇത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒരു വേറെ ലെവൽ വ്യൂ തന്നെയായിട്ടുണ്ട്. അതായത് ചെറുതായിട്ട് ഇങ്ങനെ മഴയൊക്കെ പെയ്യുന്ന ഒരു രീതിയിൽ കാണാൻ ഒരു വെള്ളം ഒഴിച്ചു. അല്ലാണ്ട് വെള്ളം വന്നിട്ടുള്ള വെള്ളച്ചാട്ടം പോലെയല്ല, അതൊരു മഴ പോലെ നല്ല രസത്തിലാട്ടോ ആ ഒരു വെള്ളം വരുന്നത് കാണാൻ. അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി പോയിട്ട് ഇതിൻ്റെ ഒരു ഓവ് പോലെ അതിൻ്റെ ഉള്ളിൽ കൂടി ഈ റോഡിൻ്റെ അപ്പുറത്തേക്ക് അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ മേലൊരു വലിയൊരു പാറക്കല്ലുണ്ട്, അത് നമ്മൾ കാണുമ്പോൾ ഇവിടെ താഴെ നിന്ന് നോക്കുമ്പോൾ വേറെ ഒരു വൈഡായിട്ട് കാണുമ്പോൾ വേറെ ലെവൽ വ്യൂ ആണ് കേട്ടോ. പിന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ ഒരു മഴവില്ല് പോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. അപ്പം അത് വേറെ ലെവൽ. പിന്നെ ഇതിൻ്റെ മേലെ കൂടെ തന്നെ വേറെ കുറച്ച് എന്തൊക്കെ സംഭവങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിനി മേലെ പോയിട്ട് അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി നോക്കട്ടോ. ഈ കാനക്കട്ടി കണ്ടുള്ള ഒരു സ്ഥലത്താണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. അപ്പം നേരെ എൻ്റെ ഈ സൈഡിലായിട്ട് ഇപ്പോൾ കാണുന്നത് വെള്ളച്ചാട്ടമാണ്. അപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ആയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്വൽസാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ടോപ്പിലേക്ക് എത്തിയിട്ടില്ല, നമ്മൾ സെൻറ്റർ ഭാഗത്തായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ടോപ്പിലേക്ക് എത്തിയിട്ട് അവിടുത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമ്മളതിന് മുകൾക്ക് കയറുമ്പോൾ ചെറുതായിട്ട് തണുപ്പ് കൂടിയാണ്. അപ്പോൾ പറയുമ്പോൾ നട്ട് ഉച്ച വെയിലാണ്. അപ്പോൾ ഈ ടൈമിലാണെങ്കിലും മേലോട്ട് കയറി വരുമ്പോൾ അത്യാവശ്യം നല്ല തണുപ്പ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ഗൈസ് അപ്പം അങ്ങനെ നമ്മളിവിടെ ഒരു ടോപ്പ് വ്യൂ പോയിൻറ്റിലേക്ക് എത്തിയിട്ട് അപ്പം നമ്മൾ എൻ്റെ ഫോണിൻ്റെല്ലാം അവിടെ. അപ്പോൾ ഗൈസ് നമ്മളിവിടെ വന്നപ്പോൾ കുറേ കുരങ്ങന്മാരെ കണ്ടു കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ ഒന്ന് എടുക്കാൻ വേണ്ടി ജസ്റ്റ് എടുത്തിരിക്കുന്ന വേറെ ഒറ്റ തട്ട് തട്ടി. അപ്പോൾ നമ്മൾ ഇതിന് കുറച്ച് പഴവും അതുപോലെ തന്നെ കുറച്ച് ബിസ്ക്കറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ ഗൈസ് ഇവിടെ നോക്കുമ്പോൾ വേറെ ലെവൽ വ്യൂ ആട്ടോ. ഇങ്ങനെ നോക്കുമ്പോൾ കുറേ മരങ്ങളൊക്കെ ആയിട്ട് ഇതൊന്ന് കാണാൻ രസമുണ്ട്. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു കുരങ്ങന്മാർ ഗൈസ് കുറേ കുരങ്ങന്മാരുണ്ട് കേട്ടോ. ഇവരെ കുറച്ച് ഭക്ഷണങ്ങളും കാര്യങ്ങളും കൊടുത്ത് കാരണം ഇവിടെ കുറേ കുരങ്ങന്മാരും ഇരിക്കുന്നുണ്ട്. അപ്പോൾ
കുറ്റകൃത്യങ്ങളൊക്കെ എടുത്തേക്ക് നമ്മൾ വിശ്വസിച്ചുകൊണ്ട്. സോറി ഗൈസ്, ഞാൻ മൈക്ക് കുറച്ച് താത്തിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ ഈ വെറ്റങ്ങൾക്ക് എടുത്ത് കുറച്ച് വിശ്വസിച്ചിട്ട് ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം എടുത്ത് കൊണ്ടുപോകുമ്പോൾ തട്ടുണ്ട്, ഒരു പ്രാവശ്യം തട്ടി എന്തോ ഒരു ഭാഗത്തിന് വീണില്ല. കാരണം നേരെ താഴേക്ക് വീഴുകയാണെങ്കിൽ അവിടെ ഫുള്ളൊരു കൊക്ക പോലെ ഒരു താഴ്ന്ന പ്രദേശമാണ്. പിന്നെ ഫോൺ നോക്കേണ്ട ആവശ്യമില്ല. ഓ ഗൈസ് പോയാ. ഓക്കെ ഗൈസ്, നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഒരു തമ്പിനെയിൽ സെറ്റ് ചെയ്യാം കേട്ടോ. ഗൈസ് അപ്പം നമ്മൾ വ്യൂ പോയിന്റിലാട്ടുണ്ട്. കച്ചവടത്തിന് പ്രശ്നമൊന്നുമില്ല, അപ്പോൾ പോലീസ് വരുമല്ലോ. ഏ ഗൈസ്, ഇവൻ്റെ രണ്ട് ഐസ്ക്രീം കൊണ്ടിട്ടുണ്ട്. അനിയൻ്റെ രണ്ട് ഐസ്ക്രീം കുറഞ്ഞു കൊണ്ടേ. ആ പറയും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഇനി നമ്മൾ മേലോട്ട് പോകാം കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ വന്നിട്ട് കുരങ്ങന്മാർക്ക് ബിസ്ക്കറ്റ് അങ്ങനത്തെ നമ്മൾ കൊടുത്തു. പിന്നെ രണ്ട് ഐസ്ക്രീം കയ്യിൽ നിന്ന് അവൻ തിന്നുകൊണ്ട് ഇരിക്കുമ്പോൾ കയ്യിൽ നിന്ന് മേടിച്ചു കൊണ്ടുപോയി. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ മേലോട്ട് പോയിട്ട് മേലെ അവിടുത്തെ കാഴ്ചകളൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാട്ടോ ഗൈസ് വ്യൂ പോയിന്റ്. അപ്പോൾ ഇനി നമുക്ക് ഗൈസ് നമ്മളിപ്പോൾ ഏതാണ്ട് ടോപ്പ് ഭാഗത്തായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ ഈ ഒരു വനത്തിൽ ഇവിടെ കാട്ടുപോത്ത് കൂടുതലായിട്ടുണ്ടെന്ന്, അതുപോലെ തന്നെ ആനകളുടെ ഇതൊക്കെ ഉണ്ടെന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പ്ലാസ്റ്റിക് ഇടാൻ പാടില്ല. അതുപോലെ നമ്മളീ ഒരു സ്ഥലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു നാച്ചുറൽ വൈബ് കിട്ടുന്നൊരു അടിപൊളി സ്ഥലം തന്നെയാണ്. പ്ലാസ്റ്റിക് ഒന്നും നമ്മൾ ഒരിക്കലും ഇടാൻ പാടില്ല. കാരണം ഇതുപോലത്തെ പ്രകൃതി മനോഹരമായിട്ടുള്ള നല്ല ഇതുപോലെ നമ്മൾ നാച്ചുറൽ വൈബ് ഇടുന്ന സ്ഥലങ്ങൾ നമ്മൾ തന്നെ നശിപ്പിച്ചാൽ എന്തായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതിൻ്റെ ഈ സ്ഥലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കിവിടെ എന്താ പറയുക വെച്ചാൽ ഇവിടെ ഒരു ഭാഗം തമിഴ്നാടാണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ മണ്ണിടിച്ചിലിനൊക്കെ സാധ്യതയുള്ള സ്ഥലമാണ്. അപ്പോൾ വരുമ്പോൾ സൂക്ഷിച്ച് വരിക. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് കയറി വരുമ്പോഴൊക്കെ വേറെ ലെവൽ വൈബറ്റിന് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ കാണുന്നത് തികച്ചും വനമാണ്. അതായത് ഇവിടെ കാട്ടുപോത്ത് പോലത്തെ ശല്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് പറ്റണ മാക്സിമം നമ്മൾ കുറച്ചാണ്ട് ഇറങ്ങി ചെന്നു കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം അവിടെയുള്ള നമുക്ക് നോക്കാം ഗൈസ്. അപ്പം നമുക്കിവിടെ കാട്ടിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കട്ടെ. അപ്പോൾ കൂടുതലായിട്ടൊന്നും പോകുന്നില്ല, ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് താഴേക്ക് ഇറങ്ങി ചെന്ന് നോക്ക് നോക്കട്ടെ. ഓക്കെ ഗൈസ്, വോയിസ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് കുറച്ച് താഴേക്ക് ഇറങ്ങി ചെന്ന് നോക്കാം. ഗൈസ് കുപ്പിച്ചില്ലൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഓവർ ബ്രൈറ്റായിട്ടുണ്ടോ, ജസ്റ്റ് അടിച്ചിട്ടുണ്ടാവും. ഓ ഗൈസ്, ഇവിടെ കാട്ടുപോത്തിൻ്റെ ശല്യം വല്ലാണ്ടുണ്ട് കേട്ടോ.
ആ അത് തന്നെ. ഓ ഗൈസ്, നമ്മളിതുവരെ വന്നിട്ടുള്ളൂ, ഇനി അങ്ങോട്ട് കൂടുതലായിട്ട് പോകണില്ല. കാരണം നമ്മൾ കൂടുതലായിട്ട് അങ്ങോട്ട് ചെല്ലണം, അത്ര സേഫ് അല്ല. അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ടാണ് പോകണില്ല കേട്ടോ. നമ്മളിവിടുന്ന് അങ്ങോട്ട് തന്നെ കയറണം. അപ്പോൾ നമ്മളിവിടുന്ന് ടോപ്പിലേക്ക് ചെന്നിട്ട് അവിടെ ഒരു വെള്ളം അല്ലെങ്കിൽ പുഴ പോലെ ഒരു സ്ഥലമുണ്ട്, അവിടേക്ക് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. പറ്റുകയാണെങ്കിൽ നമ്മൾ അവിടെ ഇവിടുന്ന് പോയിട്ട് ടോപ്പിലുള്ള അവിടുത്തെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കാണാനും ഉണ്ട്. അത് വരും. അപ്പോൾ ഗൈസ്, നമ്മൾ മേലോട്ട് പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ മേലെ പോയിട്ട് അവിടെ ഒരു പുഴ ഉണ്ട്, അവിടെ ചെന്നിട്ട് കുളിക്കാനൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. പറ്റുകയാണെങ്കിൽ നമ്മൾ അവിടെ ചെല്ലും. ഓക്കെ ഓക്കെ ഗൈസ്, നമ്മൾ നേരെ ടോപ്പിലേക്ക് ചെല്ലാം. ഓക്കെ, ഗൈസ് നമ്മൾ പുഴയ്ക്ക് പോകട്ടെ. നമ്മൾ കുളിക്കാൻ വേണ്ടിയിട്ട് പുഴയ്ക്ക് പോവാണ്. ഗൈസ്, അപ്പം നമ്മൾ എന്താ പറയുക, നമ്മൾ പുഴയ്ക്ക് പോകും കേട്ടോ. നമ്മൾ ആ കുട്ടിയോട് സംസാരിച്ചപ്പോൾ മൈക്ക് കൊടുക്കാൻ മറന്നു. ഓ ഗൈസ്, നമ്മൾ പുഴയ്ക്ക് പോകട്ടെ. പുഴയിൽ പോയിട്ട് നമ്മൾ കുളിച്ച് ഫ്രഷ് ആയിട്ടാണ് ഇനി നമ്മുടെ അടുത്ത യാത്ര. ഓക്കെ, ലെറ്റ്സ് ഗോ. താഴേക്ക് പോവാ. പറ്റും പറ്റില്ല, ബൈറ്റ. ഓ ഗൈസ്, അപ്പം നമ്മളിവിടെ എത്തിയിട്ടോ. നല്ല എന്താ പറയുക, നല്ല വൈബ്, സോറി, നല്ല പ്രകൃതി രമണീയത അല്ലെങ്കിൽ പ്രകൃതി നാച്ചുറൽ വൈബുള്ള സ്ഥലത്ത് എത്തിയിട്ട് ഗൈസ്. നമ്മൾ പുഴയൊക്കെ കുളിക്കാൻ വന്നോ കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് കുളിച്ച് ഫ്രഷായിട്ട് അടുത്ത യാത്ര തുടങ്ങും. ഓക്കെ. ഓ ഗൈസ്, അപ്പം നമ്മളിവിടെ നിൽക്കുന്നത് ഭവാനി പുഴയിലാട്ടോ. ഈ പുഴയുടെ പേരാണ് ഭവാനി പുഴ എന്ന് പറഞ്ഞത്. വേറെ ലെവൽ പുഴയായിട്ട് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള പുഴയാണ്. പുഴയുടെ പേര് ഭവാനി പുഴ. ഓക്കെ, അപ്പോൾ ഭവാനി എന്ന് പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത്. എൻ്റെ ഒരു സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചറുടെ പേരായിരുന്നു ഭവാനി എന്ന്. അപ്പോൾ എന്തായാലും ഗൈസ്, ഇവിടെ പുഴ കാണാൻ വേറെ ലെവൽ വൈബനായിട്ടോ. അപ്പോൾ നമ്മളിവിടുന്ന് കുളിച്ചിട്ടാണ് നമ്മളിവിടുന്ന് പോകുക. കുളിച്ച് ഫ്രഷായിട്ട് ഫുൾ എനർജി കൊടുക്കാനായിരിക്കും നമ്മൾ ഇവിടുന്ന് പോകുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മളിതിൻ്റെ പറ്റുകയാണെങ്കിൽ ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ നമ്മുടെ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതും കൂടി ഒന്ന് കണ്ടോക്കാം. ഫസ്റ്റ് ഇതൊക്കെ ഒരു അപ്ലോഡ് ചെയ്യണ്ടാവും കേട്ടോ. ഹൈ, ഒരു ഹൈ പറഞ്ഞോ. ഹൈ പറ, ഹൈ പറ. ഓക്കെ ഗൈസ്, അപ്പോൾ ഗൈസ് നമ്മൾ ഈ ഒരു പുഴയിലാട്ടോ കുളിച്ചത്. നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു പുഴയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പുഴയുടെ പേര് ഭവാനി പുഴ എന്നാട്ടോ. നല്ല തണുപ്പുള്ള വെള്ളമാണ്. അതായത് ആ ഒരു മലനിരകളുടെ ഇടയിൽ കൂടെ വരുന്ന വെള്ളമാട്ടോ. ഞാൻ പറഞ്ഞ വോയിസ് ക്ലിയർ ആണെന്ന് അറിയില്ല, കാരണം നമ്മൾ മൈക്ക് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ താമസിക്കുന്ന ട്രൈബിൾസ് പറഞ്ഞാണ് ഇവിടെ ആര് വരുന്നുണ്ടെന്ന്. അപ്പോൾ ഒരു മൂന്ന് ദിവസം എത്ര ആന വരുമ്പോൾ ഉണ്ട്. അപ്പോൾ എന്തായാലും അതിന് മുന്നേ അവൾക്ക് ഇവിടുന്ന് പോകണം. എന്നാലോ പറഞ്ഞ ഗൈസ്, അപ്പം നമ്മൾ വെള്ളത്തിലൊക്കെ ഇറങ്ങി കുളിച്ച് കഴിഞ്ഞിട്ട് അപ്പം നമ്മൾ ഇവിടുന്ന് പോവാൻ നിൽക്കുകയാണ്. ഗൈസ്, ഇത് ഇവിടുത്തെ കുട്ടികളട്ടോ. ഓക്കെ, പേര് പറഞ്ഞ അവൻ്റെ പേരെന്താ? ചഞ്ജു. അവൻ്റെ പേര് എല്ലു സഞ്ജയ്. അവൻ്റെ പേര് ജാജി. അവൻ്റെ പേര് ധനുരാജൻ. എല്ലാവർക്കും ഹായ് പറഞ്ഞ ഹായ്. അപ്പോൾ ഗൈസ് നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ നിൽക്കട്ടെ. അപ്പം
അപ്പൊ ഗൈസ് നമ്മൾ ജസ്റ്റ് ചായ കുടിക്കാൻ വേണ്ടിട്ട് ഇവിടെ ഇറങ്ങിയത് കേട്ടോ. അപ്പൊ നമ്മള് വണ്ടി ഇതാ ഇവിടെ രണ്ടും കിടക്കുന്നുണ്ട്. അപ്പോ ഈ കടയുടെ പേരെന്താന്ന് വെച്ചാല് ബാംബു ഹോട്ടൽ എന്നാണ്. ബാംബു ഹോട്ടൽ മൊത്തം ബാംബുവിന്റെ ആ ഒരു മരം കൊണ്ടാണ് ഇത് ഈ ഒരു ഹോട്ടൽ നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് ഉള്ളിൽ കയറിയിട്ട് ജസ്റ്റ് കണ്ടേച്ച് വരാം. ഓക്കെ, ഇതെന്താ നെല്ലിക്കണെന്ന് തോന്നുന്നു കേട്ടോ. നെല്ലി ഇത്രയും നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കനോട് അതിനും വിളി തട്ടേക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളെ കൂട്ടുകാർക്കും ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗൈസ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റ, ബൈ, സീ യു.